പയ്യന്നൂർ നഗരഹൃദയത്തിലൂടെ ഒഴുകുന്നതാണ് പെരുമ്പ തായത്ത് വയൽ തോട്. എന്നാൽ മാലിന്യം നിറഞ്ഞും സംരക്ഷണമില്ലാതെയും തോട് നാശത്തിന്റെ വക്കിലാണ്. വർഷങ്ങളായി തോട് സംരക്ഷണത്തിനുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതല്ലാതെ അവ കൃത്യമായി നടപ്പിലാക്കുന്നില്ലെന്നതാണ് സത്യം. പയ്യന്നൂർ നഗരസഭാ കാര്യാലയത്തിനരികിലൂടെ തായത്തുവയൽ വഴി പെരുമ്പപ്പുഴയിലേക്കാണ് തോടിന്റെ ഒഴുക്ക്. എല്ലായിടത്തും വെള്ളത്തിന്റെ നിറം തന്നെ തോടിന്റെ ദുരവസ്ഥ സൂചിപ്പിക്കുന്നതാണ്. തെളിഞ്ഞ വെള്ളം ഒഴുകേണ്ട സ്ഥാനത്ത് കടുത്ത നിറത്തിൽ കലങ്ങിയാണ് തോടുള്ളത്. പല സ്ഥലങ്ങളിലും മാലിന്യം നിറഞ്ഞ് ഒഴുക്ക് തടസ്സപ്പെടുന്നുമുണ്ട്. കക്കൂസ് മാലിന്യവും നഗരത്തിലെ കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നുള്ള പ്ലാസ്റ്റിക് മാലിന്യവും ഉൾപ്പെടെ തള്ളുന്നത് ഈ തോട്ടിലാണ്. ചിൽഡ്രൻസ് പാർക്കിന് സമീപത്തുള്ള ഭാഗത്താണ് ആളുകൾ മാലിന്യം തള്ളാൻ ഉപയോഗിക്കുന്നത്. രാത്രിയുടെ മറവിൽ ദൂരസ്ഥലങ്ങളിൽ നിന്നുപോലും മാലിന്യം തള്ളാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ഇതിനെതിരെ നടപടിയെടുക്കാൻ ഇതുവരെയായിട്ടും അധികൃതർക്ക് സാധിച്ചിട്ടില്ല. മലിനജലം കെട്ടിക്കിടക്കുന്നത് കാരണം കൊതുകു ശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് പരിസരവാസികൾ. ഒപ്പം പകർച്ചവ്യാധി ഭീഷണിയുമുണ്ട്. കഴിഞ്ഞ വർഷം ഹരിത കേരള മിഷന്റെ ഇനി ഞാനൊഴുകട്ടെ പദ്ധതിയുടെ കീഴിൽ തോട് ശുചീകരിച്ചിരുന്നു. എന്നാൽ മാസങ്ങൾക്കുള്ളിൽ പഴയ നിലയിലെത്തി. പുതിയ ബസ് സ്റ്റാൻഡിന്റെ സമീപം വരെ മാത്രമാണ് തോടിന്റെ വശങ്ങൾ കെട്ടി സംരക്ഷിച്ചിട്ടുള്ളത്. കഴിഞ്ഞ മുനിസിപ്പൽ ഭരണാധികാരികളുടെ കാലത്ത് ഗവൺമെൻറ്റിൻ്റെ പല വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇനി ഞാൻ ഒഴുകട്ടെ എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ തോടിനെ നല്ല നിലയിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് ആ തോടിൻ്റെ സ്ഥിതി ഈ കോവിഡ് കാലഘട്ടത്തിൽ അത്യന്തം ദയനീയമായി കൊണ്ടിരിക്കുന്ന കൊതുകുകളുടെയും പകർച്ചവ്യാധികളുടെയും പയ്യന്നൂരിലത്തെ ഒരു കേന്ദ്രമായി പയ്യന്നൂർ നഗരസഭയ്ക്ക് തൊട്ടുള്ള തോട് മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പയ്യന്നൂർ നഗരസഭാ അധികാരികൾ കിടന്നുറങ്ങുകയാണ്. ഇവിടുത്തെ ഭരണാധികാരികൾ എന്താണ് ചെയ്യുന്നത്? രാവിലെ ഓഫീസിൽ വന്ന് വൈകുന്നേരം പോകുന്ന ഉദ്യോഗസ്ഥന്മാരെ പോലെയാണ് ഇവിടുത്തെ ഭരണാധികാരികൾ പെരുമാറുന്നത്. അവർക്ക് ഈ കാര്യത്തിലൊന്നും ഒരു തീരുമാനമില്ലേ? കോവിഡ് പടർന്നു പിടിക്കുന്ന ഈ കാലഘട്ടത്തിൽ പരിസരങ്ങൾ ശുചിയാക്കുന്ന കാര്യത്തിൽ നഗരസഭ വലിയ വീഴ്ചയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ തോട് അടക്കമുള്ള കാര്യങ്ങളിൽ അടിയന്തര ജാഗ്രത വന്നില്ലെങ്കിൽ പയ്യന്നൂർ വലിയൊരു പകർച്ചവ്യാധിയുടെ ഭീഷണിയിലാകും എന്നൊരു കാര്യത്തിൽ സംശയമില്ല. അടിയന്തരമായി പയ്യന്നൂരിലെ പെരുമ്പത്തോട് ശുചീകരിച്ച് അതിൻ്റെ വെള്ളമൊഴുക്കും അതിൻ്റെ മാലിന്യങ്ങളും നീക്കുവാൻ പയ്യന്നൂർ നഗരസഭാധികാരികൾ തയ്യാറാകണം. തോട് നവീകരണത്തിന് മിക്ക ബജറ്റുകളിലും തുക വകയിരുത്താറുണ്ടെങ്കിലും മാലിന്യ പ്രശ്നത്തിന് ഇതുവരെയായും ശാശ്വത പരിഹാരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.